മുൻമന്ത്രി കെ പി വിശ്വനാഥൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഞാൻ പറഞ്ഞില്ല, അത് എനിക്കങ്ങനെ ഉള്ളൊരു പുള്ളി അന്ന് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അദ്ദേഹത്തിന് കിട്ടിയ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിയമോപദേശം വളരെ സീനിയറായിട്ടുള്ള സുപ്രീം കോടതിയിലെ പ്രാക്ടീസ് ചെയ്യുന്ന വേണുഗോപാൽ വക്കീല്, അതുപോലെ തന്നെ പിന്നെ അന്നത്തെ അഡ്വക്കേറ്റ് ഇൻ റെക്കോർഡ് ആയിട്ടുള്ള ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ. പിന്നെ ഇവിടെ തന്നെ അന്ന് മറ്റേ നമ്മുടെ സിംഗാണ് അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ, അങ്ങേരുടെ നിയമോപദേശമൊക്കെ കേട്ടിട്ടാണ്. പിന്നെ ഞാനും എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെ അവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് വളരെ നിസ്സാരമാണ്, വളരെ ചെറിയൊരു കാര്യമാണ്. ഒന്നാമത് ഇതൊരു ഒരു കമൻറ്റ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു പരാമർശം എന്ന് പറയുന്നത് ഞാനായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യത്തിൽ ഒരു കേസിലെ പ്രതി, ഹൈക്കോടതിയിൽ നിലവിലുള്ളൊരു കേസിലെ പ്രതി, ആ പ്രതി ഒരു ജാമ്യാപേക്ഷ കൊടുത്തു. അയാൾ കുറ്റക്കാരനാണെന്ന് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ച് അയാൾ കേസ് ആയി വന്നപ്പോൾ അയാൾ ഒരു ജാമ്യാപേക്ഷ കൊടുത്തു. ആ ജാമ്യാപേക്ഷയിൽ അയാൾ പറഞ്ഞു അയാൾ ഒരു ടെലിഗ്രാം എനിക്ക് അയച്ചിട്ടുണ്ട്, ആ ടെലിഗ്രാമിൽ ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ടെലിഗ്രാമിൽ എല്ലാ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം മന്ത്രി എനിക്ക് അനുകൂലമായിട്ട് ഉള്ള നിലപാടെടുത്തിട്ടുണ്ട്.